ജനതാദളിന്റെ ചവിട്ട് നാടകം ഇന്നലെ ഇറങ്ങേറി കൊച്ചിയിൽ. അവിടെയും തൊടില്ല, ഇവിടെയും തൊടില്ല, എങ്ങനെയും അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കണം, എം എൽ എ സ്ഥാനം പോകരുത്. അതായത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് വീഴാനും പാടില്ല. എന്തൊരു ദയനീയതയാണ്! അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ? കേരള ജനതയ്ക്ക്, അതായത് മലയാളികൾക്ക് പണ്ടേ നിങ്ങളുടെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാം. നിങ്ങളിങ്ങനെയാണ്, നിങ്ങൾക്കിങ്ങനെയൊക്കെ പറ്റൂ എന്നൊക്കെ. കാരണം നിങ്ങളെല്ലാം അധികാരത്തിൻ്റെ മത്ത് പിടിച്ചവരാണ്. നിങ്ങൾക്കൊന്നും അധികാരം വിട്ടുകൊടുക്കാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ എം എൽ എ ആയും മന്ത്രിയായിട്ടും പാർട്ടി പ്രസിഡൻ്റുമായിട്ടുമൊക്കെ നിങ്ങൾക്ക് സുഖിക്കണം. അതിന് ഏതറ്റം വരെ പോകാനും നിങ്ങൾ തയ്യാറാകും. പക്ഷേ അധികാരം ദൂരെ എറിഞ്ഞ് തലയുയർത്തി നിന്ന വീരേന്ദ്രകുമാറിനെ പോലെയുള്ള നേതാക്കന്മാർക്ക്, അവർക്ക് കൂടി നിങ്ങൾ ആക്ഷേപമാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്നലത്തെ യോഗത്തിൽ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചു. വലിയ വായിൽ വർത്തമാനം പറയുന്ന, ആദർശം പറയുന്ന നിങ്ങൾ അതിലെവിടെയെങ്കിലും ദേശീയ നേതൃത്വത്തെ തള്ളി പറയുന്നുണ്ടോ? പറഞ്ഞാൽ വിവരമറിയും. കഴിഞ്ഞ ആഴ്ച മന്ത്രി കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ബാംഗ്ലൂരിലെത്തി ദേവഗൗഡയെ കണ്ട് ചർച്ച നടത്തി. നിങ്ങളെന്താണ് ചർച്ച നടത്തിയെന്ന് വെളിപ്പെടുത്തണം. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. നിങ്ങൾ ഗൗഡയുടെ കാല് പിടിച്ച് എം എൽ എ സ്ഥാനം നിലനിർത്താൻ, മന്ത്രിസ്ഥാനം നിലനിർത്താൻ തിരുമൂൽ കാഴ്ച വെച്ചിട്ടല്ലേ വന്നത്? അതുകൊണ്ടാണ് പ്രമേയത്തിൽ ദേശീയ നേതൃത്വത്തിനെയോ ദേവഗൗഡയോ കുമാരസ്വാമിയെയോ കുറ്റപ്പെടുത്തി ഒരക്ഷരം പറയാഞ്ഞത്. ഇത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മൊണ്ണകൾക്ക് മനസ്സിലാകില്ല. അങ്ങനെ മനസ്സിലാകുന്നവർ നിങ്ങളുടെ കൂടെ നിൽക്കില്ല. നിങ്ങൾക്കധിക കാലം കൂടെ നിൽക്കുന്നവരെയും സമൂഹത്തെയും വിഡ്ഢികളാക്കി മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. എഴുതി വെച്ചോളൂ. നിങ്ങൾ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞതെന്താ? ബി ജെ പി സഖ്യ തീരുമാനത്തെ പാടെ തള്ളി കേരളത്തിൽ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കാൻ സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചുവെന്ന്. നിങ്ങളുടെ ഈ വീമ്പ് കേട്ടാൽ തോന്നും നിങ്ങളുണ്ടെങ്കിലേ ഇവിടെ ഇടതുമുന്നണിയും പിണറായി സർക്കാരും നിലനിൽക്കുകയുള്ളൂ. ആ ബോധ്യമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുന്നതാണ് നല്ലത്. സി പി എമ്മിൻ്റെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ ഇടതുമുന്നണിയിൽ നിൽക്കുന്നതും എം എൽ എ ആയതും മന്ത്രിയായതും അല്ലെന്ന് പറയാവോ? അവരെ കാണുമ്പോൾ തലചൊറിഞ്ഞു നിൽക്കുന്നത് എത്രയോ തവണ കേരള ജനത കണ്ടിട്ടുള്ളതാ. പിന്നെ നിങ്ങൾ പറയുന്നു മറ്റൊരു ന്യായം, സമാന സാഹചര്യം 2006 അഭിമുഖീകരിച്ചുവെന്ന്. അന്നത്തെ കാര്യം ഒന്നുകൂടി ആലോചിച്ച് നോക്കിക്കേ. അന്ന് ദേശീയ നേതൃത്വം ബി ജെ പിയോടൊപ്പം പോയില്ല. കർണാടക കമ്മിറ്റി മാത്രമാണ് കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയോടൊപ്പം പോയത്. അപ്പൻ മകനെ തള്ളിപ്പറയുകയും ചെയ്തു. എന്നാലിപ്പോൾ ആ സാഹചര്യമല്ല, അപ്പനും മോനും കൂടിയാണ് പോയിരിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ വന്നാൽ തെളിവ് തരാം. പഴയ പത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മാത്രം മതി, കാര്യം മനസ്സിലാകും. ഇപ്പോൾ ഭരത്തിൽ ദേശീയ നേതൃത്വം എൻ ഡി എക്കൊപ്പം സംസ്ഥാന ഘടകം ഇടതുമുന്നണിയുടെ ഭാഗമായി തുടരുകയും ചെയ്യുന്നു. ഇതിന് മറുപടി പറയേണ്ടത് സി പി എമ്മും ഇടതുമുന്നണിയുമാണ്. സി പി എം മിണ്ടിയില്ലെങ്കിൽ നിങ്ങളുടെ അറിവോടെയാണ് അവരിങ്ങനെ നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. ഏതായാലും മ്ലേച്ഛമായിപ്പോയി ഇന്നലത്തെ യോഗവും രാഷ്ട്രീയ പ്രമേയവും. ഒട്ടും ഉളുപ്പില്ലാത്ത ജന്മങ്ങൾ, പറയാതിരിക്കാൻ പറ്റുന്നില്ല.